Hello, welcome back to my channel. നമുക്കിന്ന് കബ്സ വെക്കാം. അതിന് ഞാൻ ഒരു കോഴിയാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ നാല് പീസാക്കിയിട്ടാണ് എടുത്തത്. അതിൽ ഞാൻ മൂന്ന് പീസ് കബ്സയ്ക്ക് എടുക്കുന്നുണ്ട്. ഇതുപോലെ മൂന്ന് പീസ്. പിന്നെ ഒരു കിലോ അരി, അലിബാബ അരിയാണ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത്. ഇതൊരു അരമണിക്കൂർ വെക്കണം. പിന്നെ നാല് തക്കാളി എടുത്തിട്ടുണ്ട്. ഈ നാലെണ്ണം നമുക്ക് പുഴുങ്ങണം. വെള്ളത്തിലിട്ട് പുഴുങ്ങി തൊലി കളഞ്ഞ് അടിച്ചെടുക്കണം. വേറെ എക്സ്ട്രാ ഒരു രണ്ടെണ്ണം കൂടെ എടുക്കണം. അത് പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്. ഒരു സവോള കുനുന്നനെ അരിഞ്ഞത്. പിന്നെ ഒരു ഡ്രൈ ലെമനാണ്. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടും. അത് പട്ട, കരയാമ്പൂ, ഏലക്ക, കുരുമുളക്, തക്കോലം, രണ്ട് ബേ ലീഫ്. പിന്നെ നമുക്ക് വിനീഗർ വേണം, കുരുമുളക് പൊടി വേണം, മുളക് പൊടി വേണം. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ പാനിലേക്ക് ഒരു വലിയ സ്പൂണ് വിനീഗറും കാൽ സ്പൂണ് കുരുമുളക് പൊടി, കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിങ്ങനെ വലിയ പീസുകാരനാണ് ഇങ്ങനെ മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഒരുമിച്ചിടാം. ചെറിയ പീസിൽ വെക്കുമ്പോൾ ഒരുമിച്ചിടാറാണ് പതിവ്. അപ്പോൾ വലിയ പീസുകാരൻ ഇങ്ങനെ ഒന്ന് ആക്കി വെക്കുന്നതാണ്. തക്കാളി നമ്മളിതിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ പുഴുങ്ങുമ്പോൾ ഇതേപോലെ എടുത്ത് ഈ തലങ്ങനെ ഒന്ന് കീറി കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് തൊലി വിളിക്കാൻ പറ്റുന്നേ. അപ്പോൾ അത് നന്നായി എടുക്കാം. തക്കാളി നമുക്കിത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. രണ്ട് തക്കാളി എടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ ഒന്നൊന്ന് തെറ്റി പറഞ്ഞത്. പിന്നെ ഈ ചോറിന് ഇത്തിരി പുളിരസമാണ് നല്ലത്. കെച്ചപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കെച്ചപ്പ് ഇടാറ്. അതില്ലാത്ത കാരണം വീണ്ടും ഇത് തന്നെ തക്കാളി തന്നെ ഇടണത്. നമ്മൾ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പം നമ്മൾ കുക്കറിലേക്ക് ഓയിലാണ് കേട്ടോ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. കാൽ കപ്പ് ഓയിലോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ എടുത്ത് വെച്ച പട്ട, ഇലക്ക, അതെല്ലാം ഇതിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതേ വെളുത്തുള്ളി അരച്ചിട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായി മൂക്ക് വരുമ്പോഴാണ് നമ്മൾ സവാള ഇടേണ്ടത്. അപ്പം ഇത് വെളുത്തുള്ളി ഒന്ന് മൂക്കട്ടെ. അതെ, ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 10 പച്ചമുളക് അതിനെ ഫുള്ളായിട്ട് പൊളിക്കേണ്ട, അത്രയും പൊളിച്ചിട്ട് കൊടുക്കാം. അര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല തീരെ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളത്തിനും കൂടിയുള്ള ഉപ്പിടാം കേട്ടോ. നമുക്ക് അരിഞ്ഞ രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതേ തക്കാളി ജ്യൂസ് അടിച്ചിട്ട് അതുകൂടെ ചേർത്തിട്ട് വേണം വെള്ളത്തിൻ്റെ അളവ് എടുക്കാം. അപ്പോൾ എപ്പോഴും ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ആ അളവിൽ എടുക്കാം. നമ്മളാ പുഴുങ്ങി വെച്ച തക്കാളിയാണ് അടിച്ച് വെള്ളത്തിൻ്റെ കൂടെ അളവ് എടുത്തേക്കുന്നത്. ആ തക്കാളിയുടെ ജ്യൂസും കൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് വേണം അളവ് എടുക്കാൻ. ഇതൊന്ന് നന്നായി തിളയ്ക്കുമ്പോൾ നമുക്കിതിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. അളന്ന് വെച്ച വെള്ളം തിളച്ച് വന്നിട്ട് നമുക്ക് ഈ ചിക്കൻ പീസ് ഇതിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് വെള്ളം ദേ നന്നായി തിളക്കിന്. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നൊരു ഒരു പീസ് ചിക്കൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഫ്രൈ ചെയ്ത് മോളിൽ വെക്കാം. ഇതിങ്ങനെ വെക്കണമെന്നില്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ വേവിക്കാം. ഞാനിപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇതിനൊരു പീസ് ഇങ്ങനെ എടുക്കുന്നതാണ്. എടുത്ത് വെച്ച ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം. ഒരു വലിയ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കഴുകി വാര വെച്ച അരിയാണ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. നമുക്കിതിലൊരു ഒരു ചെറിയ സ്പൂണ് നിറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മതി. കുക്കറിലെ നമ്മൾ മൂടി വയ്ക്കാൻ പോവാണ്. നമുക്ക് മൂടി വയ്ക്കാം. ഇനി വലിയ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോൾ ഓഫാക്കിയിടാം. നമ്മുടെ കപ്സ വെച്ച കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്, എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇതിങ്ങനെ കുക്കറിൽ ചൂട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ചിക്കനൊക്കെ ഇതേ എന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി പകർത്തി മാറ്റാം.
ഈ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.